പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിബിൻ പീറ്റർ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. അമ്മേനൂർ തിരുഹൃദയ ദേവാലയ ഇടവകയാണ്. ഞാൻ 11 വർഷമായി സൗദിയിൽ ജോലി ചെയ്ത് വരികയാണ്. എൻ്റെ വൈഫ് നേഴ്സാണ്. 11 വർഷമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്ത് വരികയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി മൂലമുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, കൂടുതൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ മനസ്സിൽ കൂടുതൽ വരങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹമാണ് കൃപ ഉണ്ടാകുന്നത്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പായും എൻ്റെ മനസ്സിലാണെങ്കിൽ പോലും അത് ചെയ്യുക ഇത് ചെയ്യരുത് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ചത് ഉടമ്പടി എടുത്തതിന് മൂലമാണ്. എൻ്റെ ഏത് വിഷമസന്ധികൾ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ആ അരൂപി എന്നെ ജീവിതത്തിൽ ഉടനീളം നയിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി എൻ്റെ നിയോഗത്തിന് മുമ്പ് എനിക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എൻ്റെ മനസ്സിൽ വന്ന ഉടമ്പടിക്ക് ശേഷം വന്ന ഒരു വചനം എന്ന് പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. മത്തായി 7:7. ആ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായത്. ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് വൈഫിൻ്റെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസമായിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ പറയുവാനും ആഗ്രഹിക്കുന്നത് OET കൂടി കിട്ടിയ സാക്ഷ്യമാണ്. വൈഫ് OET ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ല. കാരണം എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ വൈഫ് കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ കൂടുതൽ കോച്ചിങ് സെൻ്ററിലേക്ക് അതുവഴി ഓൺലൈൻ വഴി ഓരോന്നും പഠിക്കാനോ കൂടുതൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഈ ഞാൻ അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഇപ്പോൾ നൈറ്റ് ഓഫിന് പോയാണ് വൈഫ് എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ കാശുരൂപവും ഈ ഉപ്പും കൂടുതൽ കൊടുത്തുവിടും. അതിൻ്റെ ഫലമായി വൈഫ് യാതൊരു കോച്ചിങ്ങും കൂടാതെ എനിക്കത് കൂടുതൽ 100% കോൺഫിഡൻ്റോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എനിക്കത് പറയാൻ സാധിക്കും. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% എനിക്ക് ആ ഒരു OET പുള്ളിക്കാരി പാസ്സായി. ന്യൂസിലാൻഡ് സ്കോർ ലഭിച്ചു. കോച്ചിങ് ഇല്ലാണ്ട് ദൈവകൃപയാൽ പാസ്സാകാൻ സാധിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, പിന്നെ ക്യാപ്പിൻ്റെ അഡ്മിഷൻ ലഭിക്കാനുള്ളൊരു കൃപയാണ് ലഭിച്ചത്. സാധാരണഗതിയിൽ ഒരു ക്യാപ്പിൻ്റെ അഡ്മിഷൻ ലഭിക്കണമെങ്കിലും ന്യൂസിലാൻഡിങ് വിസ പ്രോസസ്സിങ്ങിനും ഒരു ഏജൻറ്റ് മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും വാങ്ങും. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു പൈസയും കൂടാതെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു കോളേജിനെ അപ്രോച്ച് ചെയ്തു. ആ കോളേജ് അവർ പറയുന്നു, ജാനുവരി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് തരാം, നിങ്ങൾക്ക് അഡ്മിഷൻ തരാം. പക്ഷേ അതുവരെ ഡിലേ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ ആൾക്കാരുടെ ഒരു ഡിമാൻഡ് കാരണം ഈ കോഴ്സ് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നാണ് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കൂടാതെ ഈ ഏജൻസി പൈസ കൂടുതൽ ചോദിക്കുന്ന കാരണം നമുക്ക് അവരെ റിലേ ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കോളേജിൽ നിന്ന്, ഞങ്ങൾ ആദ്യം അപ്ലൈ ചെയ്ത ആ കോളേജിൽ നിന്ന് തന്നെ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് യാതൊരു പൈസയും കൂടാതെ, അതായത് കോഴ്സിൻ്റെ ഫീസ് മാത്രം കൊടുത്ത് ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം. കൂടാതെ യാതൊരുവിധ എക്സ്ട്രാ പൈസയും ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ ന്യൂസിലാൻഡിങ് വിസ പ്രോസസ്സിങ്ങിന് 1 പൈസ പോലും ഞങ്ങൾ കൊടുക്കാതെയാണ് ന്യൂസിലാൻഡിങ് വിസ പ്രോസസ്സിങ് ആയത്. വൈഫിന് കൂടുതൽ 10 ലക്ഷത്തിൻ്റെ മേലോട്ടാണ് ന്യൂസിലാൻഡിങ് പ്രോസസ്സിങ് പ്ലസ് അവരുടെ ക്യാപ്പിൻ്റെ അഡ്മിഷൻ. ഇതൊന്നും കൂടാതെ ക്യാപ്പിൻ്റെ അഡ്മിഷൻ മാത്രം ഫീസ് മാത്രം ഞങ്ങൾ അടച്ച് ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം മൂലം ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. കൂടാതെ തന്നെ വൈഫിന് വിസയും വന്നു. ഈ 19-ാം തീയതി ടിക്കറ്റാണ്. 19-ാം തീയതി പോകാനുള്ള അനുഗ്രഹവും ലഭിച്ചു. പിന്നെ ഉള്ളത് വൈഫിൻ്റെ ബെനിഫിറ്റ് മണി. അതായത് 6 മാസം മുന്നേ വൈഫ് ഇവിടെ വന്നായിരുന്നു. 6 മാസം മുമ്പേ പേപ്പറുള്ള വർക്ക്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ വന്നു. അപ്പം സർവീസ് ബെനിഫിറ്റ് സൗദിയിൽ ലഭിക്കാൻ എനിക്ക് പവർ ഓഫ് അറ്റോണി തന്നിരുന്നു.
അപ്പോൾ ഹോസ്പിറ്റലുകാർ അവർ ബൈ മിസ്റ്റേക്ക് ആയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് പോയി കഴിയുമ്പം നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസാവും. ഫ്രീസായ അക്കൗണ്ടിലേക്ക് അവർ മിസ്റ്റേക്കായിട്ട് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തു. ഒരു കാരണവശാലും സൗദി റൂൾ അനുസരിച്ച് ആ പൈസ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തതായിരുന്നു. അത് കിട്ടണമെങ്കിൽ അത് വൈഫിൻ്റെ കൂട്ടുകാരികളാണെങ്കിൽ പോലും ഒരു കേസ് ഇതുപോലെ രണ്ട് വർഷത്തിന് മൂന്ന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ അവർക്ക് ഇതുവരെ കിട്ടാതെയുണ്ട്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചു. ആദ്യമൊക്കെ അവരുടെ മനോഭാവം വളരെയധികം മോശമായിരുന്നു. രണ്ടാം ദിവസം പോയി സംസാരിച്ചു, കാശുരൂപ ഉടമ്പടി ഉപ്പുവിട്ട് ചെന്ന് സംസാരിച്ചതിൻ്റെ ഫലമായി അവർ പറഞ്ഞു, നിങ്ങൾ ബാങ്കിൽ പോയി അന്വേഷിക്കുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ആദ്യം അവരുമായിട്ട് സംസാരിക്കുക. സംസാരിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ഡിസിഷൻ പറയുന്നു അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും വൈഫ് എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയി. ബാങ്കിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവർ സൗദി നിയമം അനുസരിച്ച് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരു കാരണവശാലും അവർ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അവർ പറഞ്ഞു പൈസ അക്കൗണ്ടിൽ വരെ ഉണ്ടോ ഇല്ലോ എന്ന് നോക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടനെ പോലീസിനെ വിളിക്കുകയുള്ളൂ, നമ്മൾ ജയിലിലാവുകയും ചെയ്യും. പക്ഷേ ഇത് അത്ഭുതമെന്നും പറയട്ടെ, ഞാൻ ആ പേപ്പറിൽ വൈഫിൻ്റെ അക്കൗണ്ടിൻ്റെ പേപ്പറിൽ ഞാൻ ആ ഉടമ്പടി ഉപ്പ് തേച്ച് ഞാൻ അകത്ത് കയറി അവരുമായിട്ട് സംസാരിച്ചു. അവർ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ കുറേ പേപ്പർ തരാം, നിങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ഉറപ്പ് അവർ തന്നു. പക്ഷെ നമുക്ക് അത്രയും ഒരു 50% കോൺഫിഡൻസേ ഉള്ളായിരുന്നു. കാരണം പല പല അനുഭവങ്ങളുണ്ട്. ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവർ പറയുന്നു പൈസ കൊടുക്കാൻ നിർവാഹമില്ലെന്നാണ് അവസാനം അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പല രീതിയിലും പല സാഹചര്യത്തിലും പല ഉദാഹരണങ്ങളുള്ളത് കാരണം ഞങ്ങളൊരു 50-50 ചാൻസാണ് ഞങ്ങളതിന് കൊടുത്തത്. അപ്പോൾ എന്നും ഞാൻ അമ്മ മാതാവിനോട് ഉണമ്പരത്തേലും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ എഴുന്നേച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് കൊന്ത ജപമാല ചൊല്ലുമായിരുന്നു. എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിന് ഇപ്പോൾ ഇൻകേസ് ബാങ്കിലോട്ട് അകത്ത് കയറുമ്പോഴായാലും കശരുവും കൊന്തയും പിടിച്ചുകൊണ്ടല്ലാതെ അകത്ത് കയറത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ മനോഭാവം തന്നെ മാറിയത്. ആദ്യമൊക്കെ ഹാഷായിട്ട് ബിഹേവ് ചെയ്തെങ്കിലും പിന്നെ പയ്യെ പയ്യെ അവർ നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നു. അങ്ങനെ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് റിക്വയർമെൻറ്റ് ചെയ്തു. അത് ഞങ്ങൾ അവരുടെ കസ്റ്റമർ സർവീസിലേക്ക് അയച്ചു കൊടുത്തു ഓൺലൈൻ വഴി വൈഫിൻ്റെ ഇമെയിൽ അക്കൗണ്ടിൽ നിന്ന്. അങ്ങനെ അയച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഒരു പേപ്പർ മാത്രം അവരെ എന്ത് ചെയ്താലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരാൾ അവിടുന്ന് എക്സിറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സിറ്റ് പോകുന്നതിൻ്റെ പ്രൂഫ്, ഫൈനൽ എക്സിറ്റ് പ്രൂഫ് അത് കിട്ടണമെങ്കിൽ വൈഫ് തിരിച്ച് അവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് വേണം ഡിമാൻഡ് ചെയ്യാൻ. സ്പോൺസറുടെ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു ഏജൻറ്റ് ആ പുള്ളി എന്നെ സഹായിച്ചു. ആ പുള്ളി അപ്പോൾ തന്നെ ഈ ആദ്യം തന്നെ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടായിരുന്നു. അതായത് അയാളോട് ചോദിക്ക് നിനക്ക് ആ പേപ്പർ കിട്ടും നീ മേടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പോൾ അയാളോട് ചോദിക്കും നിനക്ക് ആ പേപ്പർ കിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പല പേപ്പറുകൾ കൊടുത്തിട്ടൊന്നും ശരിയായില്ല. അവസാനം അയാളോട് ചോദിച്ചു, ആ പേപ്പർ അയാൾ അവിടെ നിന്ന് മിനിസ്ട്രിയിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്തു തന്നു. അങ്ങനെ എടുത്തു തന്നു. ഫലമായി അന്ന് വൈകുന്നേരം തന്നെ അവിടുന്ന് അവിടുത്തെ കസ്റ്റമർ കെയറിലേക്ക് ഞങ്ങൾ ഇമെയിൽ ചെയ്തു. ഇമെയിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് 20 ദിവസത്തിനകം ഞങ്ങൾക്ക് ആ പൈസ ഞങ്ങളുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി. ഇതൊരു വലിയൊരു അനുഭവമാണ്. കാരണം യാതൊരു കാരണവശാലും കിട്ടാത്ത ഒരു പൈസയാണ്. ഇതുപോലും പലർക്കും കിട്ടാതെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ പൈസ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ശ്വാസംമുട്ടലാണ്, നിർത്താത്ത ശ്വാസംമുട്ടൽ. ഈ ശ്വാസംമുട്ടൽ എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് ഈ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, ഗുളിക കഴിച്ചാൽ മതി. ചിലപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവസാനം ചെക്ക് ചെയ്തിട്ട് മരുന്ന് തന്നു. നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി, എല്ലാം പൂർണ്ണമായും കുറയുമെന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് ഇതൊന്നും കുറയുന്നില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഭീതിയാണ്. ഭയങ്കരമായിട്ട് നടക്കാനോ അങ്ങോട്ട് എഴുന്നേൽക്കാനോ ജോലി ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. അതായത് ഭയങ്കരമായിട്ട് ആസ്മയായിട്ട് ഇങ്ങനെ വലിച്ച്
ഒരു സൈഡിൽ കിടക്കും. എന്നിട്ട് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല, ശരീരം വല്ലാത്തൊരു അവസ്ഥയായിപ്പോൾ. അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഇതുപോലെ തന്നെ ഉപ്പും ഉടുമ്പടി തൈലവും കൊടുത്തു. അമ്മയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി. ഇതേവരെ ആ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ അമ്മ മാതാവ് കൊടുത്തു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് നിർത്താതെ ഉള്ള ചുമ, ഒരു 10 വർഷത്തിന് മേളിലോളം ഇങ്ങനെ ആയിരുന്നു നിർത്താതെ ചുമ. അത് അലർജി ആയിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്, പക്ഷേ അതൊന്നും മാറിയിരുന്നില്ല. ഈ തേനും ഉടുമ്പടി ഉപ്പും എല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായും ഭേദമായി. കൂടാതെ എനിക്ക് 2 ആമക്കളാണുള്ളത്. 2 ആമക്കളിൽ ഈ ജന്മന തന്നെ അവർക്ക് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നൊരു അസുഖമാണ്. അതായത് ഈ കിഡ്നി വലിപ്പം, അതായത് നോർമൽ, അതായത് ഓരോ വയസ്സുള്ളവർക്കും അതിൻ്റേതായ കൃത്യമായ അനുപാതത്തിലുള്ള ഒരു ഒരു അത്രയും വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം കഴിയുമ്പോൾ ഇത് ചിലപ്പം വലുതാകും, ചിലപ്പം ചെറുതാകും. അങ്ങനെ ഓരോ വയസ്സ് കഴിയുമ്പോഴും ചിലപ്പം അത് അഡ്ജസ്റ്റ് ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ബൈ ബർത്തിൽ അവർക്കുള്ളതായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കുറയുകയും ചെയ്യുക. അത് അതുമൂലം ഈ അവർക്ക് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. കാരണം ചിലപ്പം മൂത്രത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ വരെ വരാം, പിന്നെ കൂടാതെ സിവിയർ ഫീവർ വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നെല്ലാം പൂർണ്ണമായ വിത്ത് ഇപ്പോൾ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരെ സ്കാൻ ചെയ്തു, അത് റിസോൾവായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുന്നില്ല. പിന്നെ ഉള്ളത് എൻ്റെ വൈഫിൻ്റെ കൂടുതലുള്ള 3 പേർക്ക് ഞങ്ങളിതുപോലെ ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അക്രസീവായ ഒരു കൂട്ടുകാരിയും ഉടമ്പടി എടുത്തു. അവർക്ക് OET 5-6 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് കിട്ടിയിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായി ഓൺലൈൻ ഉടമ്പടി എടുത്തു, അവിടെ എടുത്തു. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ഇതിൽ ഡേറ്റ് എടുത്തതിന് ശേഷം അവർക്ക് ആ ഡേറ്റിൽ തന്നെ അവർക്ക് OET പാസ്സായി. അവരിവിടെ ഒരാളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ 3 പേര് ഞങ്ങൾ റെഫറൻസ് ചെയ്തു. അവർക്ക് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതം ധന്യമാക്കി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. 1 വർഷമായിട്ട് ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ധന്യമായി ജീവിക്കുവാൻ ഉടമ്പടി ജീവിതം നയിഞ്ഞു. ഇപ്പോൾ ഏത് കാര്യമേഖലകളിലാണെങ്കിലും പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ജീവിതം എൻ്റെ അമ്മ മാതാവ് വഴി കാണിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളൊരു ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ശകലം പൈസയും കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കൊരു നേരത്തെ ഫുഡ് അങ്ങനെയുള്ള കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ തുടങ്ങിയിരുന്നു. സൗദിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ഇതിലാണ്. ഞാനിപ്പോൾ എക്സിറ്റ് വന്നിരിക്കുകയാണ്, നാട്ടിൽ വൈഫ് 2 ദിവസം കഴിയുമ്പോൾ പോവുകയാണ്. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു ഇത് തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം ഞങ്ങൾ തരികയാണ്. അപ്പോൾ ഞങ്ങളെ കഴിയുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ. സൗദിയിലാണെങ്കിലും ഞങ്ങൾക്കവിടെ കുർബാനയോ കാര്യങ്ങളൊക്കെ വളരെയധികം നോർമലായിട്ടാണ് കിട്ടുന്നത്. അതായത് 2 ദിവസവും പിന്നെ ആരാധനയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും തിരുവചനം വിലക്കപ്പെട്ട നാട്ടിൽ കൂടുതൽ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ടൊന്നും ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതേവരെ ലഭിച്ചില്ല. പക്ഷേ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ അച്ഛന്മാരെല്ലാം ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൂടുതൽ അമ്മയെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹങ്ങളും അമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കൂടുതൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവർക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 6:9 ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ കൂടുതൽ പ്രാർത്ഥനയിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുവാനും അതുപോലെ കൂടുതൽ നന്മപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള ഒരു ബോധ്യവുമൊക്കെ തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ജീവിതത്തിലേക്ക് ഭൗതിക നേട്ടങ്ങൾ കിട്ടി എല്ലാറ്റിലും ഉപരിയായി പ്രാർത്ഥനയോട് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുവാനും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാനുമൊക്കെ
കൂടുതൽ ബോധ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ വൈഫ് ഒ ഇ ടി എക്സാമിനേഷൻ പാസ്സാകുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അതായത് ആ മകൾ ഒരു കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത്, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, കണ്ടിന്യൂസ് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്, 12 hours ഡ്യൂട്ടി. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യവും ഇത് മാത്രമാണ് ആ മകൾ ചെയ്തിരുന്നത്. പ്രത്യേകിച്ചൊരു കോച്ചിങ്ങിന് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല സാഹചര്യവശാൽ. അങ്ങനെ ഉടമ്പടി മാത്രമായിരുന്നു ആശ്രയം. പ്രാർത്ഥിക്കുന്നു, ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ മകൾ അത് പാസ്സാകുന്നു. അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ ഡോക്യുമെൻസിൻ്റെയൊക്കെ കാര്യങ്ങളിലും യാതൊരു ഏജൻറ്റും ഇല്ലാതെ തന്നെയാണ്. അതായത് 10 lakhs അതിലേറെയുമൊക്കെ ഏജൻസിയെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഏജൻ്റ് ഇല്ലാതെ തന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് ന്യൂസിലൻഡിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. പിന്നീട് ബാങ്കിൽ ഫ്രീസായ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്, സൗദി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ആ മകളുടെ മണി, ബെനിഫിറ്റ് മണി, അത് പിന്നീട് ഫ്രീസായിരുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരിക്കലും സൗദി ഗവൺമെൻറ് അതിനെക്കുറിച്ച് പിന്നീടൊന്നും അവർ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവങ്ങളുമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. 2 years പൈസ അവർ ജോലി ചെയ്ത പൈസ തന്നെയാണ്, എന്നാൽ അത് ഫ്രീസ് അക്കൗണ്ടിലേക്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് അയച്ചാൽ പിന്നീട് അത് വീണ്ടെടുക്കുക, അത് നമുക്ക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും കിട്ടാത്തവരുണ്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് ബാങ്കിലേക്ക് പോകുന്നു, പിന്നീട് എങ്ങനെയാണ് അത് വേറൊരാൾക്ക് ചോദിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെയുള്ളതെന്നൊക്കെ നമുക്കറിയാം. നമുക്കത് കേട്ടപ്പോഴും മനസ്സിലായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ ആ എമൗണ്ടൊക്കെ ലഭിക്കുന്നു. പിന്നീട് അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആസ്മാറ്റിക് അറ്റാക്ക്, അതുപോലെ തന്നെ ഡ്രൈ കഫ്, അതൊക്കെ ചികിത്സിച്ചു കൊണ്ടിരുന്നതാണ്. 10 years ഡ്രൈ കോഫുമായിട്ട് ആ മകൾ കഷ്ടപ്പെടുന്നു. അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെയാണ് മാറുന്നത്. തൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യം, ഒത്തിരിയേറെ സൗഖ്യങ്ങളും, അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ടുള്ള ഒരു വഴിയും, ഇതൊക്കെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് ലഭിച്ചത് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം കേട്ട തിരുവചനം പോലെ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി എടുക്കുന്നത് വഴി മറ്റുള്ളവരുടെ കാര്യത്തിലും സഹായിക്കുവാനും, അതുപോലെ ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും, അറിയാത്തവരെ അറിയിക്കുവാനും, പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. അങ്ങനെ ഇവിടെ വന്ന് കൂടുതൽ കൃപകൾ നേടി സാക്ഷ്യം പറയുന്നവരും ആകാം എന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, പ്രതിജ്ഞയെടുക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.